രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. ചെറുകിട റൈസ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വ്യാവസായിക നയങ്ങൾ കാരണം ചെറുകിട റൈസ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ ജോലിയില്ലാതിരിക്കുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസ് നൽകുന്നതായി അവർ ആരോപിച്ചു. റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വന്നിരുന്ന പച്ചരി, ഗോതമ്പ് എന്നിവയുടെ അളവ് കുറച്ചതും പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായതായി ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെ ജനുവരി 29 നടക്കുന്ന നിയമസഭാ മാർച്ചിൽ ജില്ലയിലെ മുഴുവൻ മില്ലുടമകളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് NK ഹരീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒന്നാമതായി സർക്കാരിന്റെ ഈ തെറ്റായ വികലമായ വ്യവസായ നയത്തിന്റെ പ്രധാന കാരണം യാതൊരു മാനദണ്ഡവും നോക്കാതെ ഇതിന് കൂട് പോലെ മുളച്ച് പൊന്തുന്ന രീതിയിൽ ഇതിൽ ലൈസൻസുകൾ അനുവദിക്കരുത്. ഇപ്പോ ഒരു സാധ്യതോ പഠനമോ നടത്താതെ ഈ വ്യവസായത്തെ കണ്ടമാനം ലൈസൻസ് കൊടുത്തുകൊണ്ട് നിലവിലുള്ളവയും പുതിയത് തുടങ്ങുന്നവയും അടച്ചു പൂട്ടൽ ഭീഷണി. ഏകദേശം 4600 റൈസ് മില്ലുകൾ നിലവിൽ പഴയതും പുതിയതുമായ ഏകദേശം 4600 റൈസ് മില്ലുകൾ കേരളത്തിലുടനീളം ഈ വർഷം തന്നെ കൂട്ടിയതായിട്ടാണ് കണക്കിൽ പറയുന്നത്. പച്ചരി, ഗോതമ്പ്, അതേമാതിരി മാവേലി കൂടെ വിതരണം ചെയ്യുന്ന മുളക്, മല്ലി, അങ്ങനത്തെ സാധനങ്ങൾ, മഞ്ഞൾ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണി പറ്റെ നിന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു നിയമസഭാ മാർച്ച് ഈ ജനുവരി 29 തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിയമസഭാ മാർച്ചിന്റെ ഭാഗമായി അന്ന് ജില്ലയിലെ മില്ലുടമകൾക്ക് അവധിയായിരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് PK ശ്രീനിവാസൻ, സെക്രട്ടറി AT ഹംസ പാണ്ടിക്കാട്, ട്രഷറർ ഷമീം മരക്കാർ, വർക്കിംഗ് സെക്രട്ടറിമാരായ VP ഇർഷാദ് റാഫി, PP സത്യരാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KT മൂസക്കുട്ടി, ബാവ നെടിയോടത്ത്, ഉബൈദ് തവനൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചിലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസിന് വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു Nerji 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യനങ്ങാടി, തിരൂർ ബ്രാഞ്ച്, പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120.